ഞങ്ങൾക്കൊരു ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിന് ഒരു ഓട്ടോ വിളിച്ചാൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡ് മേൽ. ഞങ്ങളെ കൗൺസർ എടുത്ത് പറഞ്ഞു പറഞ്ഞു തോറ്റു. കൗൺസർ ഏത് സമയത്തും വന്നാലൊന്ന് സല്യൂട്ട് കാണിക്കും, കൗൺസർ ഒന്ന് ചിരിക്കും, കൗൺസർ പോകും. അല്ലാതെ കണ്ട് ഈ കോളനി ഒരു ഇലക്ഷൻ ടൈമിന് മാത്രമേ കൗൺസറെ നേരെ വേണം ഞങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ കണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കൗൺസറെ കാണാൻ കഴിയില്ല. ഇത്രയും കാലം ഒരു കൊല്ലത്തോളമായി ഇവരെ ഈ കോളനി വീടുകളൊക്കെ പൊളിച്ചിട്ടിട്ട് ഇന്നേ വരെ പൊളിച്ച് തറയിടാൻ 42,000 to 42,000 rupees കൊടുത്തു കഴിഞ്ഞിട്ടും ഇക്കാലം വരെയായിട്ട് ഒരു വർഷമായിട്ടും ചിലത് ചുമർ കെട്ടിയത് കെട്ടിയിട്ടുണ്ട്, അല്ലാത്തത് അങ്ങനെ കിടക്കാണ്. ഇത് കാലിക്കളെ പോലെ ഈ കുട്ടികൾ ഒക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ ഈ 6 months മുഴുവനും നനയാൻ പറ്റുമോ? അതൊന്ന്. പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നു ഒരു കോളേജ് വേണം, മെഡിക്കൽ കോളേജ് വേണം. അത് സ്ഥലം കണ്ടെടുത്തു, ഇതുവരെ ആയിട്ടും ആദ്യമൊരു സംവിധാനം ചെയ്തിട്ടില്ല. ഞങ്ങളൊരു വോട്ടിന് മാത്രമേ ഏത് സമയത്തും വില ഉള്ളൂ, ഇവിടെ വില കൽപ്പിക്കുന്നുള്ളൂ ഈ കോളനിക്കാരത്. ഇവിടുത്തെ കാർഷിക എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ടൂറിസത്തിൽ കൂടെ നമുക്ക് വയനാടിനെ സംരക്ഷിക്കാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വനവാസി വിഭാഗത്തിൻ്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. നമ്മൾ ഇവിടെ പുത്തൂർവയൽ ഭാഗത്തുള്ള ചെങ്കുറ്റി കോളനി അവിടെയൊക്കെ പോകുന്ന സമയത്ത്, താന്നിക്കുനി കോളനി, അവിടെയൊക്കെ കുടിവെള്ളം വളരെ ദയനീയ അവസ്ഥയാണ്. കിണറിൽ പച്ച നിറത്തിലും പിന്നെ മറ്റൊരു കിണറിൽ മഞ്ഞ നിറത്തിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. ആ വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് കോരി എടുത്തിട്ട് ഒരു 3-4 തുണിയിൽ വെച്ച് അരിച്ച് ഉപയോഗിക്കുന്ന ഒരവസ്ഥ. മുൻ എം പി ഇവിടെ 5 years കൊണ്ട് 5 times പോലും ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇനി നമ്മൾക്ക് ഒരു പുതിയ ആൾ വേണം. വയനാട്ടിൽ നമുക്ക് പറയാനൊരു മെഡിക്കൽ കോളേജ് ഇല്ല എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ വരും വരുന്ന് പറയല്ലാതെ ഇത്ര കാലമായിട്ടും വന്നിട്ടില്ല. അത് പിന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം മാനന്തവാടിയിലാണ്, അതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാർക്കാണ് ഏറ്റവും ഒരു ഉപകാരപ്രദം തോന്നുന്നു. നമ്മളെ ഈ പിന്നെ കൽപ്പറ്റക്കാർക്കും മറ്റുള്ളവർക്ക് നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മുഴുവനും ഇപ്പം പേര് മാറ്റിയിട്ട് പിന്നെ കൊണ്ടുവന്ന നമ്മളെ മിക്ക പേർക്കും അറിയുന്നില്ല ഇത് ആരാണ് ചെയ്യുന്നതെന്നല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ പ്രസൻസ് ജനശബ്ദം ഇൻ അസോസിയേഷൻ വിത്ത് അമൃതവേണി. ലേൺ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. അമൃതവേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.